ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ജെസ്സിയാസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ സ്വന്തം തെച്ചി ചെടിയുടെ ഒരു വീഡിയോ കേട്ടോ ചെയ്യാൻ പോണത്. ഇതിൽ ധാരാളം പൂക്കൾ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാം എന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാടൻ ഇനങ്ങളായിട്ടും സങ്കര ഇനങ്ങളായിട്ടും തെച്ചികൾ കണ്ടുവരുന്നുണ്ട്. ഇന്ന് കൂടുതലായിട്ടും സങ്കര ഇനങ്ങളാണ് കേട്ടോ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഗാർഡനുകളിലൊക്കെ അതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ പണ്ടത്തെ നാടൻ ഇനമായ ഒരു തെച്ചിയാണ്. ഗാർഡനിൽ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മൾ തെച്ചിയെ പ്ലാന്റ് ചെയ്ത് വെക്കാൻ കേട്ടോ. നല്ല പോലെ വെയിൽ കിട്ടിയാലേ ഇതിൽ നല്ല പോലെ പൂക്കൾ വരുള്ളൂ. ഇന്ന് പലതരം കളറുകളിലും അതുപോലെ പല വലിപ്പത്തിലുള്ള പൂക്കളായിട്ടും വലിയ ഇലകളുള്ളതും ചെറിയ ഇലകളിലും അങ്ങനെ പല പല മോഡലുകളും നമുക്ക് തെച്ചി തൈകൾ വാങ്ങിക്കാൻ കിട്ടും. ഇവയെ നമുക്ക് കുഞ്ഞു മരങ്ങളായിട്ടും ചെറിയ കുറ്റിച്ചെടികളായിട്ടും വളർത്തിയെടുക്കാം. ചട്ടിയിലും നിലത്തും ഒരുപോലെ ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. എന്നാലും തറയിൽ ഇവയെ വളർത്തുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ. ചട്ടിയിലാണെങ്കിൽ നമ്മളെപ്പോഴും അതിനെ കെയർ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. തെച്ചിയുടെ പുതിയ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഇളയ കമ്പുകളാണ് കേട്ടോ നമുക്ക് ആവശ്യം. ഒരു 8 ഇല താഴ്ത്തിയിട്ട് ഇത്രത്തോളം വലുപ്പത്തിലുള്ള ഒരു കമ്പ് നമ്മൾ മുറിച്ചെടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ സാധാരണ ഇളക്കമുള്ള ഒരു ഗാർഡൻ സോയിലിൽ നമ്മൾ ഇതുപോലെ കുത്തിവെച്ചാൽ മതി കേട്ടോ. അത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. മൂത്ത കമ്പുകളെടുത്താൽ അത് വേര് പിടിക്കാൻ വളരെ പ്രയാസമാണ്. തെച്ചിയിൽ കായ്കളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കിളിർത്ത് തൈകൾ ഉണ്ടാവുന്നത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഇളയ കമ്പുകളെടുത്ത് തൈകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇതിൽ നന്നായിട്ട് പൂക്കൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ആദ്യം നന്നായിട്ടൊന്ന് ഹാർഡ് പ്രൂണിങ് ചെയ്തു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ചുവട്ടിൽ നിന്നും അല്പം മാറിയിട്ട് നന്നായിട്ട് കിളച്ച് മറിക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ചാണകപ്പൊടി, 1 കപ്പ് എല്ലുപൊടി, 1/2 കപ്പ് വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ 1-2 ടീസ്പൂണ് സാഫ്, ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്ത് മിശ്രിതം നമ്മൾ ഇതിൻ്റെ ചുറ്റുഭാഗം വെതറി ഇട്ട് കൊടുത്തതിന് ശേഷം അതങ്ങ് മണ്ണിട്ട് മൂടുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കരിയിലകളൊക്കെ ഒന്ന് പൊതയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നനയ്ക്കുക. ഈ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ചൂടാണ്, അത് കാരണം നമ്മളിതിനെ 1 ആഴ്ചയെങ്കിലും നന്നായിട്ട് നനച്ച് കൊടുക്കണം. ഇങ്ങനെ നനച്ചു കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കിളിർത്ത് വരും. അങ്ങനെ കിളിർത്ത് 1-7 ഇലയ്ക്ക് പാകമായിട്ട് വരുന്ന സമയം നമ്മളിതിന് പൂ വിരിയാനുള്ള വളം കൊടുക്കണം. അതിനായിട്ട് നമ്മൾ കടലപ്പിണ്ണാക്ക് 3 ദിവസം മുന്നേ വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് അത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് മുട്ടയുടെ തോല് കിട്ടുകയാണെങ്കിൽ അത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അതും ഇതിൻ്റെ ചുറ്റുഭാഗവും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മണ്ണ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിനെ നല്ല പോലെ നനച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ 20-20 നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂണ് കലക്കിയിട്ട് ഇതിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ ഇത് നന്നായിട്ട് മുട്ടുകൾ വരും. പുതിയ വന്ന എല്ലാ ശാഖകളിലും മുട്ടുകൾ വരും. അപ്പോൾ മുട്ടുകൾ സ്വല്പം വലുതായി തുടങ്ങുമ്പോൾ ആദ്യമേ ഒരു മാറാല പോലെ ഇങ്ങനെ ചിലപ്പോൾ കാണാം, അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ കാണാം. പുഴുക്കളാണോ ചെലന്തിയാണോ ഇങ്ങനെ വല കിട്ടുന്നതെന്നറിയില്ല. എന്തായാലും നമ്മുടെ മുട്ടുകളൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഞ്ഞിവെള്ള പുളിപ്പിച്ചതിൽ സ്വല്പം ചാരം ഇട്ട് കലക്കിയെടുക്കുക. എന്നിട്ട് അതിനെ നമുക്ക് ഇതിലേക്ക് തെളിച്ചു കൊടുത്താൽ മതി. എല്ലാ മുട്ടിൻ്റെ ആ കൂമ്പിലേക്കും നമ്മൾ തെളിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് പോയിക്കോളും. അല്ല ഇനി ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ നമ്മൾ നീം ഓയിൽ സ്പ്രേ അല്ലെങ്കിൽ സോപ്പ് വാട്ടർ സ്പ്രേ ഇവ തളിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും കീടനാശിനികൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അവ ഡയലൂട്ട് ചെയ്തിട്ട് സ്വല്പം അടിച്ചു കൊടുത്താൽ മതി. ഇനി പൂക്കളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാലും അത് ഒരുപാട് നാളുകൾ നമ്മുടെ ചെടിയിൽ തന്നെ നിൽക്കും. അതെല്ലാം കൊഴിഞ്ഞു പോയതിന് ശേഷം ആ പൂങ്കുല നമ്മൾ ആദ്യമേ കായ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിർത്തി കൊടുക്കരുത്. അതിനെ നമ്മൾ 1-2 ഇല താഴ്ത്തി കട്ട് ചെയ്ത് വിടുക. അപ്പോൾ അവിടെ നിന്നും വീണ്ടും പുതിയ ശാഖകൾ വന്നിട്ട് അതിലൊക്കെ നിറയെ പൂക്കൾ വരും. അതുപോലെ ഇതിനെ ചട്ടിയിലാണ് നമ്മൾ വളർത്തുന്നത് എങ്കിൽ നമ്മൾ എല്ലാ മാസവും നമ്മളതിന് വളം കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചട്ടിയിലാകുമ്പോൾ അതിന് പുറത്തുനിന്നൊന്നും വേറെ വളമൊന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മൾ എല്ലാ മാസവും ഇതിന് വളം കൊടുത്ത് അതിനെ നന്നായിട്ട് നനച്ച് പരിപാലിച്ച് കൊണ്ടുപോകണം.
ചട്ടിയിൽ വെക്കുമ്പോൾ നമ്മളിതിനെ വലിയ ചട്ടി നോക്കിയിട്ട് അതിൽ കുഴിച്ച് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സായിട്ട് ഗാർഡൻ സോയിലും അതിലേക്ക് മണലും ചാണകപ്പൊടിയും എല്ലുപൊടിയും അതുപോലെ സാഫ് കരിയില പൊടിച്ചത് ഇവയൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഒരു ചട്ടിയിൽ വേണം ഇതിനെ കുഴിച്ച് വെക്കാൻ. ഇതിനെ കമ്പ് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് നമ്മൾ ഈ കമ്പ് പിടിപ്പിക്കാൻ വെക്കുന്ന കമ്പുകൾ നമ്മൾ തണലത്ത് വെച്ചിട്ട് വേണം കേട്ടോ വേര് പിടിപ്പിക്കാൻ. നല്ല വെയിലത്ത് കൊണ്ട് വെക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്സ് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടും വേര് പിടിപ്പിക്കാം, എന്നിട്ട് നമുക്ക് മണ്ണിലേക്ക് കുഴിച്ച് വെക്കുകയും ചെയ്യാം. മഴക്കാലത്താണ് കേട്ടോ ഇതിന് അനുയോജ്യമായ സമയം. മഴക്കാലത്താണ് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുക, വേനൽക്കാലത്ത് കുറച്ച് പ്രയാസമായിരിക്കും. നിങ്ങളുടെ തെച്ചിയിലും നിങ്ങളിതുപോലെ ഒന്ന് വളം കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക കേട്ടോ. മറ്റൊരു ചെടിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.